വീണ്ടും ഒരു രാഷ്ട്രീയ ബലാബലം പരീക്ഷിക്കുന്ന തിരക്കിലാണ് കേരളം. ഈ ബലാബലത്തിനൊടുവിൽ ആരായിരിക്കും അങ്കത്തട്ടിൽ വിജയിയായി മാറുക? വളരെ കൗതുകത്തോടെ തന്നെ കേരളം ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾ വിവാദങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരണപക്ഷത്തിന് നേരെ തൊടുത്തുവിട്ടത്. അതിനതേ നാണയത്തിൽ കൃത്യമായ മറുപടിയുമായ നിലപാടുമായി ഭരണപക്ഷവും രംഗത്തു വന്നു. ഏതൊക്കെ രീതിയിൽ ഇത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? പ്രാദേശിക വികസന വിഷയങ്ങൾ മുതൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയം വരെ സജീവ ചർച്ചയായ തിരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമായിരിക്കും വിജയം? ഒപ്പം മണ്ഡലങ്ങളുടെ വിശേഷങ്ങൾ കൂടി പങ്കുവെക്കുമ്പോൾ നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത് കാട്ടാക്കട മണ്ഡലത്തിന്റെ പ്രതിനിധിയായ ശ്രീ ഐ ബി സതീഷാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം ഈ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തൊക്കെയാണ്, മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇനിയുള്ള നാളുകളിൽ കേരളം ചെയ്യേണ്ടത് എന്തൊക്കെ, ഈ കൊറോണ കാലത്ത് ഒരു വലിയൊരു പോരാട്ടം കൂടി നടത്തി തിരിച്ചു വന്നിരിക്കുകയാണ്, ആ അനുഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായി തന്നെ ചോദിക്കാം. സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയങ്ങൾ ചർച്ചയായി, പ്രാദേശിക വികസന വിഷയവും ചർച്ചയായി. പക്ഷെ 2015 ഒരു ആവർത്തനമാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതീക്ഷയോടെ വിട്ടു നോക്കുകയാണ്. അതേസമയം കോൺഗ്രസ് പറയുന്ന ഇത്തവണ പലയിടത്തും അട്ടിമറി വിജയം നേടും, NDA ഉണ്ട് കളത്തിൽ, ശക്തമായ ത്രികോണ മത്സരം തിരുവനന്തപുരം നഗരസഭ കാണുന്നുണ്ട്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ഒരു ജനവിധി വരുമ്പോൾ എന്തായിരിക്കും, ആരായിരിക്കും ഞെട്ടുക? 2015 ആവർത്തനമായിരിക്കില്ല, 2015 മെച്ചപ്പെട്ട വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെമ്പാടും ലഭിക്കാൻ പോകുന്നത്. അതിന് കാരണം അനുഭവങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ബോധ്യപ്പെട്ട ഒരു സമൂഹം വിധിയെഴുതാൻ തയ്യാറായി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വിവാദങ്ങൾക്കും ബഹളങ്ങൾക്കും പുകപടലങ്ങൾക്കും അപ്പുറം തങ്ങളുടെ വീട്ടുപടിക്കൽ അവർ തിരിച്ചറിഞ്ഞ വികസനം, അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഗവൺമെൻറ് കടന്നു ചെന്നത് എങ്ങനെ എന്ന് അവരെ ഓർമ്മപ്പെടുത്തിയാൽ മതി, ബോധ്യപ്പെടുത്തേണ്ടതില്ല. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച ഒരു ജനതയുടെ അഭിപ്രായ പ്രകടനമാണ് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ നവകേരളം, ഒരു പുതിയ കേരളം എന്ന അനിവാര്യത കഴിഞ്ഞ 4.5 വർഷമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 6 പതിറ്റാണ്ട് പിന്നിട്ട കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിൽ സുസ്ഥിര വികസന സാധ്യതകൾ, അതിൻ്റെ പുതിയ മേഖലകൾ മലയാളി തിരിച്ചറിയുകയാണ്. 30-40 വർഷത്തിനു ശേഷം സംഭവിക്കേണ്ട വലിയ വലിയ വൻകിട പദ്ധതികൾ മുതൽ നമ്മുടെ നാട്ടിൻപുറങ്ങളെ മാറ്റിമറിക്കുന്ന നിശബ്ദമായ ജനകീയ കൂട്ടായ്മകൾ വരെ കേരളം ഇന്ന് കാണുകയാണ്. ഇതൊരു പുതിയ അനുഭവമാണ്. ഇവിടെ നിന്നാണ്, ഈ വഴിത്തിരിവിൽ നിന്ന് കേരളം ഒരുപാട് മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് കുതിക്കാനുള്ള കേരളത്തിൻ്റെ ഒരു ശ്രമം, ആ ശ്രമത്തിന് അടിവരയിടുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ശ്രമം കൂടുതൽ ശക്തിപ്പെടുന്നതായിരിക്കും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഞങ്ങൾ കരുതുന്നത്.